നമ്മൾ അറിയണം, സ്വന്തം പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ അഹങ്കാരത്തിൽ നടക്കുകയോ ഇരിക്കുകയോ ചെയ്യരുതെന്നാണ്. പിതാക്കന്മാർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മക്കൾ ഇരിക്കുകയാണ്, കൗച്ചിൽ ഇരിക്കുകയാണ്, പിതാവോ ഉമ്മയോ പുറത്തുനിന്ന് കയറി വരുന്നു. അങ്ങനെ അവർ വരുന്ന വരവ് കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നവരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ കൈപിടിച്ച് ചുംബിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എല്ലാ പ്രാർത്ഥനയിലും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അല്ലാഹുവേ ഞാനൊരു ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ എന്നോട് കരുണ കാണിച്ചില്ലയോ എൻ്റെ ഉമ്മ, ഞാനൊരു ചെറിയ മോനായിരുന്നപ്പോൾ എൻ്റെ ഉപ്പ എന്നോട് കരുണ കാണിച്ചില്ലയോ. അതിന് പകരം എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും അവരോട് കരുണ കാണിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ട്. വിശുദ്ധ ഖുർആനിൽ മൂന്ന് വിഷയങ്ങൾ പേരായിട്ട് പറഞ്ഞു എന്ന് പറയും. രണ്ട് വിഷയങ്ങൾ ഒരുമിച്ച മൂന്ന് കാര്യങ്ങളായി പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ ആരാധിക്കണം. അതോടൊപ്പം പറഞ്ഞു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അള്ളാഹുവിനെ ആരാധിക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. പിന്നെ രണ്ട് വിഷയങ്ങൾ കൂടെയുണ്ട്, നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നില്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിസ്കരിക്കണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. നിസ്കാരം എളുപ്പമാണ്, സക്കാത്ത് സമ്പത്തുമായി ഇടപെടുന്ന വിഷയമാണ്. നമ്മുടെ സമ്പത്തിൽ നിശ്ചിത സംഖ്യ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പെർ ആനം അതിൻ്റെ 2.5% നമുക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ സക്കാത്ത് കൊടുക്കാതെ നിസ്കാരം മാത്രമുണ്ട്, അതുപോരാ. സക്കാത്തുണ്ടോ നിസ്കാരമുണ്ടോ, സക്കാത്ത് വേണം, സക്കാത്തുണ്ടോ നിസ്കാരം വേണം. പിന്നെ ഒരു കാര്യം പറഞ്ഞു, അത്തിഉല്ലാഹു അത്തിഉർ റസൂല, അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം, പ്രവാചകരുടെ കൽപ്പനകളും നിങ്ങൾ അംഗീകരിക്കണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ മാത്രം ഞാൻ അംഗീകരിക്കുന്നു, ഹദീസ് ഞാൻ അംഗീകരിക്കില്ല, അത് പറയാൻ പാടില്ല. ഈ മൂന്ന് വിഷയങ്ങൾ ഖുർആൻ ഒരുമിച്ചാണ് എല്ലായിടത്തും പ്രതിപാദിച്ചത്. അതിലൊന്ന്, സ്രഷ്ടാവായ അള്ളാഹുവിന് നന്ദി ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കൂടെ നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. അനിഷ്കുർലി വലിവാലിദേക്ക, എന്നോട് നന്ദി പറയണം. പിതാക്കൾക്കും മാതാവിനും നീ മാതാവിനും പിതാവിനും നന്ദി ചെയ്യണം. മക്കൾ, ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട പുണ്യകരമായ, ജീവിതത്തിൽ സന്തോഷം വേണ്ടേ, ജീവിതത്തിൽ അനുഗ്രഹം വേണ്ടയോ, അതിന് നബി തിരുമേനി നിർദ്ദേശിച്ച ഏറ്റവും നല്ല ഒരു കർമ്മമാണത്. സ്വന്തം പിതാവും മാതാവും സന്തോഷിക്കുമ്പോൾ അള്ളാഹു സന്തോഷിക്കുന്നുവെന്നും, സ്വന്തം ഉമ്മയെയും ഉപ്പയെയും കണ്ണീര് കുടിപ്പിക്കുമ്പോൾ അത് കാരണം സ്രഷ്ടാവിൻ്റെ കോപം നിങ്ങൾക്ക് ഇറങ്ങുമെന്നും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, ഏതൊരു നന്മയ്ക്കും ഉടനടി പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം സുലത്തുർ റഹിം, കുടുംബ ബന്ധം ചേർത്തലാണ്. ഏതൊരു തിന്മക്കും ഉടനടി ശിക്ഷ കിട്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അക്രമമാണ്, മറ്റൊന്ന് മാതാപിതാക്കളോട് കുടുംബത്തോട് മോശമായി പെരുമാറുന്നതാണ്. അക്രമവും കുടുംബ ബന്ധം പുലർത്താതിരിക്കുന്നതും, ഇത് രണ്ടും അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ പെട്ടെന്ന് വരാൻ കാരണമുണ്ടാവും. അതുപോലെ തന്നെ മറുഭാഗത്ത്, സ്വന്തം മാതാവിനോട് പിതാവിനോട് കുടുംബത്തോട് നല്ല നിലയ്ക്ക് പെരുമാറിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രതിഫലവും വളരെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും.